ഉണ്ടായിരുന്നു എനിക്കിപ്പോ തോന്നുന്നുണ്ട്. ഇവരെ കണ്ടെത്തിയിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഞാനായിട്ട് കണ്ടെത്തിയ ഒരു കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത്ര നായകനെ നായികയാണ് ആകാശം വാണി എന്ന് പറയുമ്പോഴാണോ എനിക്ക് തോന്നുന്നു 25 വർഷമൊന്നും ആരോടും പറയണ്ടായിരുന്നു എനിക്കിപ്പൊ തോന്നുന്നു കേട്ടോ. ഒരു 20 വർഷമൊക്കെ പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. എന്താ കണക്കൂട്ടും ഏകദേശം 25 വയസ്സൊക്കെ ആവുന്നു. നന്ദിനി പറഞ്ഞ പോലെ എല്ലാവരുടെ അടുത്തും ആകാശവാണി എന്ന് പറയുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം ആകാശവാണി കാസർഗോഡ്, ആകാശവാണി തിരുവനന്തപുരം ഇതായിരുന്നു. കാരണം എല്ലാവരും വിചാരം ഇതെന്തോ റേഡിയോ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്തോ ഒരു കഥയാണ്, ഞാൻ എന്തോ റേഡിയോ അവതാരികയായിട്ടെന്തോ അഭിനയിക്കാൻ പോകണു എന്നൊക്കെ ഉള്ളത് സ്വതവേ നമുക്കുണ്ടല്ലോ. ഒരു പേര് കാണുമ്പോൾ നമ്മളത് വെച്ച് കണക്ട് ചെയ്തിട്ടൊരു കണ്ടെത്തലുണ്ടല്ലോ നമ്മുടെ, അതായിരുന്നു. പക്ഷെ ഞാൻ ഇങ്ങനെ പലരിടത്തും ഇത് ആകാശവാണി എന്ന് പറയുന്ന ആകാശിൻ്റെയും വാണിയുടെയും കഥയാണ്, ഇതിലെ നായകനും നായികയാണ് ആകാശം വാണി എന്ന് പറയുമ്പോഴാണ് അത് കൊള്ളാം കേട്ടോ, അത് ആ രസമുണ്ട് എന്തായാലും എന്ന് പറഞ്ഞു. പിന്നെ ആകാശവാണിയുടെ മറ്റൊരു ഇവരെ കണ്ടെത്തിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനായിട്ട് കണ്ടെത്തിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റേഡിയോ എന്ന് പറയില്ല, ചില ആൾക്കാരെ നമ്മൾ പറയാനൊന്നും സമ്മതിക്കില്ല, ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ മാത്രമേ പറ്റുള്ളൂ, തിരിച്ച് എടുക്കില്ല. അത് നമ്മൾ പറയില്ല, ചില വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ക്യാരക്ടേഴ്സിന് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. രണ്ടുപേരും പരസ്പരം ഇരുന്ന് സംസാരിക്കണത് അങ്ങോട്ടും ഇങ്ങോട്ട് കേൾക്കാൻ സമയമില്ല, ഒരാൾക്ക് രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പറയാൻ മാത്രമേ സമയമുള്ളൂ. അപ്പം നമ്മൾ കുറേ കണ്ടിട്ടുണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള കുറേ സിനിമകൾ, അവരുടെ ഇടയിൽ വരുന്ന ഇഷ്യൂസ് എല്ലാം നമ്മൾ ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വ്യത്യാസമായിട്ടുള്ള ഇഷ്യൂസൊന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ഇവിടെ ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം അതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവർ ആ ഇഷ്യൂവിനെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. അത് വളരെ രസകരമായിട്ട് തോന്നി. ഗൈസ് ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം ഞാൻ എനിക്കെന്താ പറയുക, ഞാൻ കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിങ്ങനെ ആകാശവാണി എന്ന് പറയുന്ന പടം ചെയ്യാൻ പോകുന്നു, ഗൈസ് മില്ല എന്ന് പറയുന്ന ആളാണ് ഡയറക്ട് ചെയ്യുന്നത്, അവർക്ക് എല്ലാം ഗൈസ് മില്ല നല്ല മിടുക്കനാണ് കേട്ടോ, ആള് ചെയ്തിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം ലിപ്സ്റ്റിക് പറഞ്ഞിട്ട് അത് പറ്റിയ കാണണം, നല്ല രസമാണ്. ഞാൻ നേരിട്ട് ആണെങ്കിൽ നിങ്ങളെ കുറിച്ചിട്ട് ഭയങ്കര അഭിപ്രായമുള്ളോ, ആൾക്കാർക്കൊക്കെ എല്ലാവരും നല്ലത് പറയുന്നുണ്ടല്ലോ. പക്ഷെ വർക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ മനസ്സിലായി, കാരണം നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും വളരെ ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് നമുക്കതിന് വളരെ കറക്റ്റായിട്ട് ഉത്തരം തരാൻ ഒരു സംവിധായകനെ സാധിക്കണം. പ്രൊഡ്യൂസർ പ്രവീണേട്ടൻ ആദ്യമായിട്ട് അല്ലേ, പ്രവീണേട്ടൻ ഇനി പ്രൊഡ്യൂസ് ചെയ്യോ പടം ചെയ്യും. ഓ ആശി ആശി. അപ്പോ പ്രവീണേട്ടൻ അങ്ങനെ കൊറേ ആദ്യമായിട്ട് ചെയ്യണ കൊറേ ആൾക്കാര് എന്താ പറയാ, ടെക്നീഷ്യൻസ് ആയിട്ടുള്ള കൊറേ പുതിയ ആൾക്കാരുടെ ഒരു തുടക്കം ഈ സിനിമയ്ക്കുണ്ടായിരുന്നു. പിന്നെ പിന്നൊരു കാര്യം, ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ നല്ല രസമാണ്. ചേട്ടനോടത്ത് ഞങ്ങൾ സിനിമയിൽ വർക്ക് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഒരു കൂടെ കെമിസ്ട്രി. അപ്പൊ അഭിനയിച്ചു തുടങ്ങിയപ്പോ ആ ഒരു പരിചയ കുറവൊന്നും ഫീൽ ചെയ്തില്ല ഞങ്ങൾക്ക്. അപ്പൊ ഒരു ദിവസം എന്റെ അടുത്ത് എനിക്കൊരു മൂന്നാമത്തെ ഷെഡ്യൂൾ എന്താ വന്നപ്പോഴെന്ന് തോന്നുന്നു, എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ശരിക്കും എന്റെ വാണിയെ തന്നെയാണ് വിളിച്ചുകൊണ്ടിരിക്കുക, കാരണം എനിക്ക് വാണിയെ കിട്ടണുണ്ടായിരുന്നില്ല ആദ്യമൊന്നും. കാരണം വാണി എന്നിൽ നിന്നും വളരെ അകന്നു മാറി നിൽക്കുന്ന ഒരാളാണ്, ഒരു തരത്തിലും ഞാനായിട്ട് സാമ്യമുള്ള ഒരാളാണ്. എനിക്കിത് എങ്ങനെ പോയാലും എൻ്റെതായിട്ടുള്ള ചില മാനറിസംസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ കൂടി തീരുമാനിച്ചൊരു കാര്യം എന്നെ അങ്ങ് വാണിയാക്കുക, നമ്മളിലേക്ക് ഇങ്ങനെ അടിച്ചമർത്ത ഒരു കഥാപാത്രത്തിൽ എന്ന് പറയില്ലേ, പറഞ്ഞു 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 പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലേക്ക് കയറില്ലേ, അത് ഇവരെല്ലാവരും എന്നെ വാണിയെ വിളിക്കാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ വാണിയുടെ കൂടെ ആക്ട് ചെയ്ത് എനിക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്, ഡയലോഗ് പറയുന്ന ശബ്ദം എടുത്തിട്ട് പറയുന്നുണ്ടോ. അപ്പൊ ഒരുമിച്ചിട്ടൊരു ഷോർട്ട് എടുക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു എന്താ പറഞ്ഞാൽ ഞാൻ വലിയ നടനാകുമ്പോ ഞാൻ കുറെ കാര്യങ്ങൾ കാവ്യ വാണിയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട് അഭിനയത്തിന്റെ കാര്യം. ഞാൻ പറഞ്ഞു വേറെ എന്തെങ്കിലും കാര്യം പറയും. അപ്പൊ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ചേട്ടാ ചേട്ടനും വലിയ നടനൊക്കെ ആയിട്ട് ഇന്റർവ്യൂ ഒക്കെ കൊടുക്കും, എന്റെ പേരൊക്കെ പറയുന്നുണ്ടോ. ഞാനിങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ വലിയ നടനാകുമ്പോ ഇന്റർവ്യൂ ഞാൻ പറയാം. അപ്പൊ ഞാനിത് കേട്ടപ്പോ സന്തോഷത്തില് വളരെ സിൻസിയർ ആയിട്ട് ഞാൻ, അപ്പൊ ഞാൻ എന്റെ
പേരക്കുട്ടികളോടൊക്കെ ഞാൻ പറയും, കണ്ടോ മക്കളെ അമ്മമ്മയെ കുറിച്ച് പറയുന്ന കണ്ടോ. അപ്പൊ ആകെ തിരിച്ചു പറഞ്ഞു, അത്രയും കാലാവും ഞാൻ വലിയ നടക്കാവേ. അത് ഞാൻ പറഞ്ഞു സത്യം പറഞ്ഞാ ഒന്നും വിചാരിച്ചിട്ട് പറഞ്ഞതല്ല കേട്ടോ. പക്ഷെ പിന്നെ ആലോചിക്കുമ്പോ അത്രയും വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ നല്ലവരാവുള്ളൂ എന്നൊരു ദ്വയാർത്ഥം അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇതിനകത്ത് വേറൊരു സാഹസം ചെയ്തിട്ടുള്ളത്, ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് ഈ പടത്തിനകത്ത്. അത് എഴുതിന്ന് പറയാൻ പറ്റില്ല, എഴുതിപ്പോയി വേണം പറയാൻ. എൻ്റെ സഹോദരൻ, എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ സഹോദരനാണ്, സഹോദരനെ പോലെ എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ അയ്യൻ തന്നെയാണ് ശംഖു. ശംഖു ഇവിടെ വന്നു. ശംഖുവിൻ്റെ ഫുൾ പേര് എനിക്ക് ശ്രീ ശങ്കർ, ശ്രീ ശങ്കർ. അപ്പോൾ ശംഖുവിൻ്റെ ഒരു മ്യൂസിക്കിന് വേണ്ടിയിട്ട് ആ ട്യൂണ് ഇവർക്കൊക്കെ വലിയ ഇഷ്ടമായപ്പോൾ നമ്മുടെ സിനിമയിലൊരു സിറ്റുവേഷനായിട്ട് അത് വളരെ യോജിച്ച് പോകുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ ട്യൂൺ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ട്യൂണിനനുസരിച്ചിട്ട് ഒരു പാട്ട് എഴുതാൻ ഞാൻ തന്നെ മുങ്കി എടുത്തിട്ട് അത് ചെയ്തതുകൊണ്ട് അത് ലിറിക്സ് എഴുതേണ്ടി വന്നു എനിക്ക്. അതൊരു എന്താ പറയുക, അങ്ങനെ ഒരു സംഭവം കൂടി ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ സന്തോഷം ഈ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ, നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ സാധിച്ചതിൽ. അടുത്ത 2016 ആദ്യത്തെ സിനിമയാണ് ഞങ്ങൾ രണ്ടുപേരുടെ ആദ്യത്തെ സിനിമയായിരിക്കും ആകാശം. അത് പേര് പോലെ തന്നെ ആകാശത്തോളായിട്ട് അതിൻ്റെ വിജയം എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.